മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യവും നിർവചനാതീതവുമാണ് പരിശുദ്ധ തൃത്വമെന്ന രഹസ്യം. നിസ്സാരമായ ഒരു കക്ക കൊണ്ട് വിശാലമായ കടലിലെ വെള്ളം വറ്റിച്ചു തീർക്കാൻ വ്യാമോഹിക്കുന്ന വിഡ്ഢിത്തത്തിന് തുല്യമാണ് മാനുഷിക ബുദ്ധി കൊണ്ട് ഈ രഹസ്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് വിശുദ്ധാത്മാക്കൾക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ആ പഴയ കഥ നമ്മുടെ മനസ്സിൽ ഒരു വിസ്മയം തീർത്തിട്ടുണ്ടാവണം. ഇന്നത്തെ പരിശുദ്ധാത്മ വിചിന്തനത്തിൽ സഭാപിതാക്കന്മാർ അവതരിപ്പിക്കുന്ന പരിശുദ്ധാത്മ ദർശനത്തെക്കുറിച്ച് ധ്യാനപൂർവം ചിന്തിക്കാം. അലക്സാണ്ട്രിയയിലെ മെത്രാനായിരുന്ന അത്തനാസിയൂസിന്റെ പഠനമനുസരിച്ച് പിതാവിനും പുത്രനുമുള്ള മഹത്വത്തോട് തുല്യമായ മഹത്വം പരിശുദ്ധാത്മാവിനുണ്ട്. അദ്ദേഹം നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: പിതാവ് വെളിച്ചമാകുന്നു, പുത്രൻ അതിന്റെ തിളക്കമാകുന്നു, ആത്മാവ് പ്രകാശിപ്പിക്കുന്നവനാകുന്നു. പിതാവ് ഉറവിടമാകുന്നു, പുത്രൻ നദിയാകുന്നു, ആത്മാവ് ജലമാകുന്നു. ഇങ്ങനെ പിതാവിനോടും പുത്രനോടും സത്തയിൽ ഒന്നായി തീർന്നിരിക്കുന്നവരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാരൂപിയിൽ പിതാവ് പുത്രനും പുത്രൻ പിതാവിനും പരസ്പരം തങ്ങൾക്കുള്ളത് നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. സഭയുടെ ദൈവശാസ്ത്ര പാരമ്പര്യത്തിൽ വ്യക്തി എന്ന പദം ദൈവത്തിന്റെ അഗ്രാഹ്യമായ രഹസ്യത്തെ മനസ്സിലാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ മൂന്ന് പ്രധാന പദങ്ങളാണ് ഉപയോഗിക്കുക: സത്ത, വ്യക്തി, ബന്ധം. മനുഷ്യനുമായുള്ള നിരന്തരമായ സ്നേഹ സംവാദത്തിലൂടെ സ്വയം വെളിപ്പെടുത്തുന്നവനായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം ദൈവത്തെ അവതരിപ്പിക്കുന്നത്. ദൈവം സ്നേഹ സംവാദത്തിലും ബന്ധത്തിലും ഏർപ്പെടുന്ന സത്തയാകയാൽ അവിടുന്ന് വ്യക്തിയാണ് എന്ന വസ്തുതയ്ക്കാണ് സഭയുടെ ദൈവശാസ്ത്രം ഊന്നൽ നൽകുക. ദൈവിക വ്യക്തിയെ അതിന്റെ ഏകത്വത്തിൽ ഐക്യത്തിൽ സൂചിപ്പിക്കാൻ സത്ത എന്ന പദവും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അവർക്കിടയിലുള്ള വ്യതിരിക്തതയെ സൂചിപ്പിക്കാൻ വ്യക്തി എന്ന പദവും അവരുടെ വ്യതിരിക്തത കുടികൊള്ളുന്നത് മൂന്ന് വ്യക്തികളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിനാണ് എന്ന് സൂചിപ്പിക്കാൻ ബന്ധം എന്ന പദവും ഉപയോഗിക്കുന്നുവെന്ന് കത്തോലിക്ക മതബോധന ഗ്രന്ഥം നമ്പർ 252 സഭ പഠിപ്പിക്കുന്നു. സെന്റ് അഗസ്റ്റിന്റെ പഠനമനുസരിച്ച് പിതാവും പുത്രനും പരസ്പരം പങ്കുവയ്ക്കുന്ന സ്നേഹവും വിശുദ്ധിയുമാണ് പരിശുദ്ധാരൂപി. അവിടുന്ന് സ്നേഹമാണ് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നവനാണ്, ദാനമാണ് ദാനമായി നൽകാൻ പ്രേരിപ്പിക്കുന്നവനാണ്, നിത്യനാണ് നിത്യതയുടെ അച്ചാരമാണ്. ലത്തിൻ ക്രമത്തിലെ സായാഹ്ന പ്രാർത്ഥനയിലെ ഒരു മനോഹരമായ ഗീതം ഇപ്രകാരമാണ്: ഓ സൗഭാഗ്യദായകമായ ജ്യോതിസേ, പരിശുദ്ധ തൃത്വമേ, ആദിമ ഏകത്വമേ. ലയോ 13 മാർപ്പാപ്പ ആത്മാവിനെ സംബന്ധിച്ച ദ ഹോളി സ്പിരിറ്റ് എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുമ്പോൾ ജീവൻ പകരുന്ന സ്നേഹം, ലൈഫ് ഗിവിംഗ് ലവ്, അത്യുന്നത ദൈവത്തിന്റെ സമ്മാനം, ഗിഫ്റ്റ് ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ, പിതാവിന്റെയും പുത്രന്റെയും മധുരിമ, ദ സ്വീറ്റ്നെസ് ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ, ദൈവിക നന്മ, ഡിവൈൻ ഗുഡ്നസ്, പിതാവിന്റെയും പുത്രന്റെയും പരസ്പര സ്നേഹം, മ്യൂച്വൽ ലവ് ഓഫ് ദ ഫാദർ ആൻഡ് ദ സൺ എന്നിങ്ങനെ വളരെ വാചാലനാകുന്നുണ്ട്. പൗരസ്ത്യ പാരമ്പര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്രോതസ് എന്ന നിലയിൽ പിതാവിനെയാണ് അവതരിപ്പിക്കുന്നത്. പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനായി പരിശുദ്ധാത്മാവിനെ പ്രഘോഷിക്കുന്നത് വഴി വാസ്തവത്തിൽ പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുത്രനിലൂടെ വരുന്നുവെന്നാണ്. പാശ്ചാത്യ പാരമ്പര്യമാകട്ടെ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് വഴി പിതാവും പുത്രനും തമ്മിലുള്ള സത്താപരമായ ഐക്യത്തെയാണ് ആദ്യം പ്രകാശിപ്പിക്കുക. ലയോ പാപ്പായുടെ പഠനമനുസരിച്ച് ക്രിസ്തു സമാരംഭിച്ച സഭയെ ലോകത്തിൽ പ്രകാശിതമാക്കിയത് പന്തക്കുസ്തയിലെ ദൈവാത്മാവാണ്. തന്റെ ജീവനും ശക്തിയും നൽകി പരിശുദ്ധാത്മാവ് സഭയെ പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, ക്രിസ്തു സഭയുടെ ശിരസായിരിക്കുന്നതുപോലെ പരിശുദ്ധാത്മാവാണ് സഭയുടെ ആത്മാവ്. മനുഷ്യന്റെ ശരീരവും ആത്മാവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതുപോലെ പരിശുദ്ധാത്മാവും സഭയും തമ്മിൽ ഗാഢമായി ഐക്യപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ, പിതാക്കന്മാരുടെ ദൃഷ്ടിയിൽ തൃത്വത്തിലെ ഐക്യത്തിന്റെ കണ്ണിയായ പരിശുദ്ധാത്മാവ് സ്വർഗീയ സത്തയുടെ മാത്രമല്ല ഭൌമിക യാഥാർത്ഥ്യങ്ങളുടെ മുഴുവൻ കൂട്ടായ്മയും ഉറവിടവുമാണ്. അവിടുന്ന് എല്ലാറ്റിലും നിറഞ്ഞു നിന്നുകൊണ്ട് പിതാവിന്റെ ഹിതമനുസരിച്ച് സകലതിനെയും, വിശ്വാസികളെ മാത്രമല്ല ഈ പ്രപഞ്ചത്തെ മുഴുവനും ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു.
ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ്. നമുക്ക് നന്ദി പറയാം. ദൈവമേ, അവിടുത്തെ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനെ ഓർത്ത് ഹൃദയപൂർവ്വം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ.